गजाननं भूतगणातिसेवितं कपित्तजं भ्रूवलसारभक्षितं उमासुरं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्कजं एकदन्तं महाकायं तप्तकाञ्जितसन्निभं लम्बोदरं विशालाक्षं वन्देऽहं गणनायकं शुक्लाम्बरधरं विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविघ्नावशान्तये शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं सर्वरोगैकनाथं गुरो सर्वलोकानां विषये पविरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम् गुरोसर्वलोकानां विषये भवरोगिणां निधये सर्वविद्यानां दक्षिणामूर्तये नमः अमृतात्माक्ले ഓരോ ജീവസ്വരൂപികളായിരിക്കുന്ന അമൃതാത്മാക്കളുടെ മുന്നിലും അവരെ കൊടിയുകൊണ്ടിരിക്കുന്ന പരമാത്മാ ചൈതന്യത്തിൻ്റെ മുന്നിലും സാദരം പ്രണമിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. അതായത്, മനുഷ്യൻ ജീവിതത്തിൽ എന്തിനാണ് കൂടുതൽ പ്രസക്തി കൊടുക്കുന്നത്? നമുക്കറിയാം, എല്ലാവർക്കും സന്തോഷവും ആനന്ദത്തിനും വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ജീവിക്കുന്നത്. ആരും ദുഃഖം തരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നില്ല. അഥവാ ദുഃഖം വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്ന് എങ്ങനെ മോചനം നേടാം എന്നുള്ള ചിന്താഗതിയും, ഇവൻ കുന്തിദേവി പോലും, അതായത് കുന്തിദേവി, കൃഷ്ണ എനിക്ക് ദുഃഖം തന്നാട്ടെ എന്നാലേ നിൻ്റെ സ്മരണ എനിക്കുണ്ടാവുകയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് പോലും അവിടെയും കുന്തിദേവിയുടെ ഉള്ളിൽ ഒരു ആഗ്രഹം കിടപ്പുണ്ട്. അതായത് ആ ഭഗവാനുമായിട്ടുള്ള സംസർഗം, ആ ആത്മ പരമാത്മാ ചൈതന്യമായിട്ടുള്ള ആ ഒരു ദർശനഭാഗ്യവും ആ സംരക്ഷണത്വവും അനുഭവിക്കുക എന്നുള്ളൊരു ചിന്താഗതി അമ്മയുടെ മനസ്സിലുണ്ടായിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം. അപ്പോൾ നമ്മളിന്ന് പറഞ്ഞു വരുന്നത് പാലാഴി മദനം കഥയെക്കുറിച്ചിട്ടാണ്. കാരണം അമൃത്, അതായത് മരണമില്ലാത്ത അവസ്ഥയിലേക്കും കടക്കാൻ വേണ്ടിയിട്ട് ഇന്ന് മനുഷ്യൻ എല്ലാവിധത്തിലെ പരീക്ഷണ നിരീക്ഷണങ്ങളും നടത്തി വരികയാണ്. പക്ഷേ ജനിച്ചു കഴിഞ്ഞാൽ എപ്പോഴായാലും മരണം ഉറപ്പാണ്. അത് ഭഗവാനായാൽ പോലും, ഭഗവാൻ മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭഗവാനും മരണമുണ്ട്. ചിലപ്പോൾ നമുക്ക് ആയുസ് നീട്ടിക്കിട്ടാൻ വഴിയുണ്ട്, പക്ഷേ അത്ര പോലും മരണത്തെ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല. പക്ഷേ നമ്മളെ ഉള്ളിലുള്ള മരണമില്ലാത്ത പരമാത്മാ ചൈതന്യം കുടികൊണ്ടിരിക്കുന്ന ആ വസ്തുവിനെ, ആ അമൃതാത്മാവിനെ ഓരോരാളും തിരിച്ചറിയുന്ന ആ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാവും ഈ ശരീരം മാത്രമേ നമ്മൾ ഉപേക്ഷിക്കപ്പെടുന്നുള്ളൂ, ഈ ശരീരം വെച്ചുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കുടികൊണ്ടിരിക്കുന്ന ആത്മചൈതന്യത്തെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും, അതുപോലെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെ നമ്മൾ എങ്ങനെയൊക്കെ തരണം ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ എന്താണ് യാഥാർത്ഥ്യമായിരിക്കുന്ന അവസ്ഥ മനുഷ്യൻ്റെ, ഇതൊക്കെ ചിന്തനം ചെയ്യുന്നൊരു ഭാഗവതത്തിലെ അതീവമായിരിക്കുന്ന ഒരു രഹസ്യം അടങ്ങിയിരിക്കുന്ന ഒരു ഭാഗമാണ് പാലാഴി മദനം. ഓരോ മനുഷ്യനും, ഓരോ സാധകനും ഏറ്റവും ഗുണം ചെയ്യുന്ന ഒരു വസ്തുവാണ് പാലാഴിമദനം കഥ. എന്താണ് പാലാഴിമദനം? അതിൻ്റെ ആദിമ ഉത്ഭവം തൊട്ട് നോക്കിക്കഴിഞ്ഞാൽ, അതായത് അതിൻ്റെ കാരണം എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്, അതായത് ദുർവാസാവ് മഹർഷി ഇന്ദ്രദേവനെ ഒരു മാല കൊടുക്കുകയും അവിടുന്ന് ആ ഐരാവതം ത്തിന് ഈ ഇന്ദ്രൻ തനിക്ക് കിട്ടിയ മാല ഐരാവതത്തിന് കൊടുക്കുകയും ഐരാവതം ആ വണ്ടിൻ ആ പുഷ്പത്തിൻ്റെ ആ പുഷ്പമാലയുടെ എന്താ പറയണ്ടത് വളരെ സൗരഭ്യമായിരിക്കുന്നതിനെ തുടർന്ന് ആ വണ്ടുകളും മറ്റും
വന്നിട്ട് ആനയെ ശല്യം ചെയ്യുന്ന സമയത്ത് എന്ത് വേണം, ആ സമയത്താണ് ഐരാവതം ആ മാല താഴെ ഇട്ടിട്ട് അതിലേക്ക് ചവിട്ടി അരക്കപ്പെടുന്നത്. ഇത് കണ്ട കോപിഷ്ഠനായിരിക്കുന്ന ദുർവാസാവ് പിന്നീട് ജരാനരകൾ ബാധിക്കട്ടെ എന്നുള്ള ശാപം കൊടുക്കുകയും ചെയ്യുന്നതാണ് പാലാടിമതത്തിൻ്റെ തുടക്കമുള്ള കഥ. പക്ഷേ ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും. അതായത് ദുർവാസാവ് എന്ന് പറയുന്നത് തിഥി നോക്കാതെ വന്നിരിക്കുന്നവനാണ് അതിഥി. ആ ആതിഥേയം സ്വീകരിക്കുന്ന സമയത്ത് ഈ നമ്മൾ എന്ത് വേണം, ഒരു അതിഥി വരുന്ന സമയത്ത് എപ്പോഴും അതിഥി ദേവോഭവ എന്നത് ഭാരത സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ്. ആ ഭാരത സംസ്കാരത്തെ ഒന്നുകൂടി പ്രോജ്വലിപ്പിച്ചുകൊണ്ട് ഈ കഥ നമുക്ക് മനസ്സിലാക്കാം. കാരണം ഒരു അതിഥി നമ്മൾ വീട്ടിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ എത്ര ഉയർന്ന സ്ഥാനത്താണെങ്കിലും ആ അതിഥിയുടെ മുന്നിൽ നമ്മൾ താഴ്ന്നു നിൽക്കണം എന്നുള്ളതാണ്. പക്ഷേ ദേവരാജനായിരിക്കുന്ന ഇന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്നവനാണ്. അപ്പോൾ അഹങ്കാര ബുദ്ധിയോടുകൂടി ആ മാല തൻ്റെ വാഹനമായിരിക്കുന്ന ഐരാവതത്തിൻ്റെ ഗജ സ്വഭാവമായിരിക്കുന്നത്, അതാ പറയുന്നത് നമുക്ക് ഒരു അതിഥി ഒരു സാധനം നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കരുത്, അല്ലെ അവരെ മുന്നിൽ നമ്മൾ അത് നമ്മൾ ആ വിനയപൂർവ്വം തന്നെ സ്വീകരിക്കണം എന്നുള്ളൊരു ഇത് ഇവിടെ കാണിച്ചു തരികയാണ് നമുക്ക്. പക്ഷേ ഇത് കഴിഞ്ഞതിന് ശേഷം ഈ ജരാനരബാധകളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ദേവാസുരന്മാർ എന്നിട്ട് അമൃതനെ നോക്കണം, ചില ഘട്ടത്തിൽ ശത്രുക്കളെ പോലും നമ്മൾ കൂട്ടുപിടിക്കേണ്ടി വരും എന്ന് ഇവിടെ കാണിക്കുകയാണ്. ശത്രുത എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ നമുക്ക് നമ്മൾ അവസ്ഥയിൽ ചിലപ്പോൾ നമ്മളെ ശത്രുക്കളായിരിക്കാം ചിലപ്പോൾ നമുക്ക് കൂട്ടായി നിന്ന് വരുന്നത്. പക്ഷേ ആ ശത്രുക്കൾ ഉള്ളിലും കുടികൊള്ളുന്നത് പരമാത്മാ ചൈതന്യമാണ്, ആ ഈശ്വര ചൈതന്യമാണ്. ആ ഈശ്വര ചൈതന്യത്തെ കണ്ടുകൊണ്ട് ആ ആത്മസ്വരൂപത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിലെ ഇതാക്കിയ ഇന്ദ്രന് പിന്നീട് ജരാന്തരകൾ ബാധിക്കേണ്ട അവസ്ഥ വന്നു. ഈ ജരാന്തരകൾ നമ്മൾക്ക് എല്ലാവർക്കും ബാധിക്കുന്നൊരു അവസ്ഥയാണ്. നമുക്ക് എല്ലാവർക്കും ഈ ജരാന്തരകൾ ബാധിക്കും. പ്രായമായി കഴിഞ്ഞാൽ വാർദ്ധക്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുന്നു. പക്ഷേ ഈ വാർദ്ധക്യം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് വരുമ്പോൾ അതിനെ മറികടക്കാൻ എന്ത് വേണം, അതിൻ്റെ ഉള്ളിലിരിക്കുന്ന അമൃത തത്വത്തെ നമ്മൾ ഒരു കാലദേശ വേദങ്ങൾക്ക് ഒന്നും എന്ന് ഒരു തരത്തിലും ബാധിക്കാത്ത കാലദേശങ്ങളും ഒന്നും ബാധിക്കാത്ത ഒരു വസ്തു കൊണ്ട് നമ്മളെ ഉള്ളിലേക്ക് കുടിയിരിക്കുന്നത് നമ്മുടെ അമൃത ചൈതന്യമായിരിക്കുന്ന ആ അമൃത വസ്തുവായിരിക്കുന്ന പരമാത്മാ തത്വം, ആ പരമാത്മാ തത്വത്തെ നമ്മൾ തിരിച്ചറിയുന്ന ഘട്ടം തൊട്ടിട്ട് നമുക്ക് മനസ്സിലാവും ഈ നമ്മൾ അമരന്മാരായി മാറുകയാണ് അവിടെ. കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ മരണമില്ലാത്ത വസ്തുവിനെയാണ് നമ്മൾ അവിടെ കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലെ നമ്മൾ ആ പരമാത്മാ ചൈതന്യത്തെ തിരിച്ചറിയുന്നതോടുകൂടി മരണഭയം നമുക്ക് ഇല്ലാതാവും. പക്ഷേ ആ അമൃത വസ്തുവിനെ നമ്മൾ എങ്ങനെ കണ്ടെത്തും അതുകൂടി നമുക്ക് അറിയാതെ ഇതിലോട്ട് കടന്നു പോകാൻ വഴിയില്ല. അപ്പോൾ ആ അമൃത വസ്തുവിൻ്റെ യഥാർത്ഥമായിരിക്കുന്ന അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കറിയണം. അമൃത വസ്തു അതായത് അമൃതിൻ്റെ അമൃത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉള്ളിലുള്ള പരമാത്മാ തത്വത്തെയാണ്, ആ നമ്മുടെ ആത്മസ്വരൂപത്തെയാണ് അമൃത തത്വം എന്നിവിടെ പറയുന്നത്. ഇവിടെ പാലാഴി മദനം കഥ, അതായത് പാലാഴി കടഞ്ഞിട്ടാണ് ഏറ്റവും അവസാനമാണ് നമുക്ക് അമൃത ലഭിക്കുന്നത്, ദേവന്മാർക്ക് അമൃത ലഭിക്കുന്നത്. പക്ഷേ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇവിടെ യഥാർത്ഥമായിട്ട് ആരാണ് കർമ്മം ചെയ്യുന്നത്, എന്താണ് നിഷ്കാമ കർമ്മം, എന്തൊക്കെ ഇതിൽ നിന്ന് എന്തൊക്കെ നമ്മൾ ജീവിതത്തിലേക്ക് പാഠങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്, ഒരു സാധകൻ എന്ന നിലയിൽ നമുക്ക് എന്തെല്ലാം ഇതിൽ നിന്ന് പഠിക്കാം,
ഈ വിഷയങ്ങളൊക്കെ നമുക്ക് ചിന്തിച്ചിട്ട് വേണം ഈ പാരാഴിമതനം കഥയിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട്. അത് വഴിയാൻ വണ്ണം ഓരോ അവസരങ്ങളിലായിട്ട് നമുക്ക് ചിന്തനം ചെയ്യാം. ഹരേ നാരായണ ഭഗവൻ നമസ്തേ. ഭഗവാൻ അഖില ഗുരുവോ ഭഗവൻ നമസ്തേ. നാരായണ 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 നാരായണ. ഓ ഭഗവാനെ, എല്ലാത്തിലും കുടികൊണ്ടിരിക്കുന്ന ആ പാലാഴി എന്ന പാൽക്കടലായിരിക്കുന്ന പാലാഴി, നമ്മൾ ഓരോ ജീവിതത്തിലും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജനിച്ചതൊക്കാലം തൊട്ടിട്ട് ശരിക്കും പറഞ്ഞ് ജനിച്ച കുറച്ച് കാലഘട്ടം വരെ നമ്മൾ ആ പാലാഴി മതനത്തിൽ ആനന്ദത്തിൽ ആറാടിയിരിക്കുകയായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, മായയുടെ ബന്ധനത്തിലാ, അതേ തന്നെ മായാസ്വരൂപിയായിരിക്കുന്ന ആ ഭഗവതിയുടെ ലീലാവിലാസത്തിലും കൊണ്ട് നമ്മൾ നമ്മളെ മറന്നിരിക്കുകയാണ്. ആ പാൽക്കടലിൽ വാസനകളായിരിക്കുന്ന ശീലങ്ങളായിരിക്കുന്ന ഓരോ പാലിന് ആ പാലിനെ കേടുവരുത്തുന്ന ഓരോന്നും നമ്മുടെ ഉള്ളിലേക്ക് കടന്നുകൂടിയാണ്. ദേവ സ്വഭാവവും അസുര സ്വഭാവവും നമ്മുടെ ഉള്ളിൽ എപ്പോഴും കൂടിയിരിക്കുന്നുണ്ട്. എല്ലാ കാലത്തും അതുണ്ട്. പക്ഷേ ഒരു പാല് സ്വാഭാവികമായിട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലിരിക്കുന്ന നെയ്യ് നമുക്ക് ലഭിക്കുമോ? ഇല്ല. ആദ്യം പാല് കേടാവണം. പാല് കേടായി കഴിഞ്ഞാലേ അത് നമുക്ക് മദനം ചെയ്ത് കഴിഞ്ഞാൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ദേവസ്വഭാവവും അസുര സ്വഭാവവും എന്നിരിക്കുന്ന നമ്മൾ ഉള്ളിലിരിക്കുന്ന രണ്ട് സദ്ഗുണവാസനയും ദുർഗുണവാസനയും ആണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും ദേവാസുരന്മാർ എന്ന് പറയുന്നത്, ആ ദേവാസുരന്മാർ ഇതിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് എന്തിനാണ് നമ്മൾ ഇതാക്കുന്നത്, എന്തിനാണ് കടയുന്നത്? ആ പാലഴിയിൽ കടയാനൊരു കടകോല് വേണ്ടേ? അപ്പോൾ ആ കടകോലാണ് മന്ദലപർവ്വതം അഥവാ മനസ്സ്. അതായത് നമ്മുടെ ജീവശക്തിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പർവ്വത തുല്യമായിരിക്കുന്ന അവസ്ഥയിൽ കടകോലമായിട്ട് ഉപയോഗിക്കുന്നത്. ആ കടകോലിനെ ആരാണ് ഇത് കയറായിട്ട് ഉപയോഗിക്കുന്നത്? സാക്ഷാ വാസുകി. ആ എന്തുകൊണ്ടാണ് നാഗത്തെ അവർ പാമ്പ് ആ ഒരു പാമ്പിനെ ആരെങ്കിലും കയറായിട്ട് ഉപയോഗിക്കും? പക്ഷെ ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ കയറ് എന്ന് പറയുന്നത് നമ്മുടെ ജീവശക്തി തന്നെയാണ്. നമ്മളെ ജീവശക്തി വെച്ചിട്ട് നമ്മുടെ ആ മനസ്സാകുന്ന കടപോലുകൊണ്ട് ആ പാലാ കേടുവന്നിരിക്കുന്ന പാലാഴിയായിരിക്കുന്ന ആ പാൽക്കടലിൽ മദനം ചെയ്യണം. എങ്ങനെ മദനം ചെയ്യണം? എങ്ങനെ മദനം ചെയ്യും? അതായത് നമ്മുടെ ദുർഗുണവാസനയും പാലാഴി മദനം സദാസമയം നമുക്ക് നടക്കുന്നുണ്ട്. കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ദുർഗുണവാസനകൾ വരുമ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒരു ഇൻഡിക്കേഷൻ തരും, വേണ്ട, അതിലേക്ക് പോകണ്ട. പക്ഷേ നമ്മളത് കേൾക്കുന്നില്ല. പലരും കേൾക്കുന്നില്ല എന്നല്ല, കേൾക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെ പരിഗണിക്കാതെ നമ്മൾ നമ്മളെ ശീലങ്ങൾക്കും വാസനകൾക്കും പുറകെ പോവുകയാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? അങ്ങനെ ആ ഒരു മദനം ഉള്ളിൽ സൽഗുണവാസനയും ദുർഗുണവാസനയും, അതായത് ഒരു സാധനയിലേക്ക് കടക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖങ്ങളും മറ്റും വരുന്ന സമയത്ത് നമ്മളിൽ ഉള്ളിൽ തന്നെ ഒരു പാലാഴി മതനം നടക്കും. മനസ്സ് തന്നെ സംഘർഷം ഉണ്ടായിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ആത്മീയ ചൈതന്യമായിരിക്കുന്ന ആ സ്വരൂപത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ആ ആത്മസ്വരൂപനായ ഈശ്വരൻ്റെ തത്വത്തെ അറിയാൻ വേണ്ടിയിട്ട് സഗുണമായിരിക്കുന്ന നമ്മുടെ സൽഗുണ സ്വഭാവങ്ങളും നിർഗുണമല്ല, അതായത് സൽഗുണവും ദുർഗുണവുമായിരിക്കുന്ന രണ്ട് നമ്മളെ വാസനകൾ തമ്മിൽ ഉള്ളിലൊരു മദനം നടക്കും. ആ മദനമാണ് ശരിയായ പാലാഴി മദനം. സാധകൻ്റെ ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സാധകൻ തൻ്റെ ഉള്ളിലുള്ള ദുർവാസനകളെ അടക്കി നിർത്തിയിട്ട് ഉള്ളിലേക്കുള്ള പ്രയാണം ആരംഭിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു
വല്ലാ ഒരു ഒരു സംഘർഷം നടക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മൾ ഇതുവരെ ഇരിക്കുന്ന ശീലങ്ങളും ഇതെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ ഉള്ളിലുള്ള ആ ഈശ്വര ചൈതന്യത്തെ അറിയാനുള്ള ആ ഒരു പോക്ക്, ആ പോക്കിലുള്ള വഴിയിലുള്ള തടസ്സങ്ങളാണ് നമുക്ക് മദനത്തെ സൃഷ്ടിക്കുന്നത്. അപ്പോൾ ഭഗവാൻ നമുക്ക് തരുന്ന എന്താണ്, നമുക്ക് തരുന്ന ഓരോ പരീക്ഷണങ്ങളും നമ്മുടെ ജീവിതത്തേക്ക് നമ്മുടെ സാധനയിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ നമുക്ക് അന്നേരം അത് മനസ്സിലാവില്ല. ഭഗവാൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കൊരിക്കലും മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷേ ഏത് സമയത്തും നമ്മൾ ഉള്ളിൽ ദുർഗണങ്ങൾ വരുന്ന സമയത്ത് അവിടെ ആ ഇന്നറിൽ നിന്ന്, നമ്മുടെ ആത്മചൈതന്യത്തിൽ നിന്ന് ഒരു ഇൻഡിക്കേഷൻ നമുക്ക് കിട്ടും അതിലേക്ക് പോകണം. അതിനെ അവഗണിച്ച് നിങ്ങൾ പോവുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിനെ സാക്ഷിയായി നിൽക്കുന്ന ആ പരമാത്മചൈതന്യം നിങ്ങൾക്ക് പിന്നെ ഇൻഡിക്കേഷൻ തരത്തില്ല. ആ ഒരു അവസ്ഥയാണ് നമ്മളെ ജീവിതത്തിൽ പലപ്പോഴും കടന്നു പോകുന്നത്. വാസന ശീലമാവുക, വാസന ഇത് പ്രവൃത്തിയിലേക്ക് വയ്യും, പ്രവൃത്തി ശീലമാവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ ഓരോ നിമിഷവും കടന്നു പോകുന്നത്. അപ്പോ ആ പരമാത്മാ ചൈതന്യത്തിന്റെ സർവഗുണങ്ങളും അടങ്ങിയിരിക്കുന്ന ആ മനസ്സ് എന്ന് പറയും, അതായത് ശുദ്ധമായ ചിത്ത്, അതാണ് ആ ശുദ്ധമായ ചിത്തിലാണ് വാസനകൾ വരുന്ന സമയത്ത് സംഘർഷങ്ങൾ ഉണ്ടാകുന്നത്. സംഘർഷം വരുകയുണ്ടാകുന്നത് മനസ്സിലാണ്. സത്യത്തിൽ മനസ്സുണ്ടോ? നമ്മുടെ ചിന്തകളും നമ്മുടെ വാസനകളും അതുമാതിരിയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ മനസ്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രത്യേക വസ്തു ഉണ്ടോ? ഇല്ല. അപ്പോൾ എന്താ, മനസ്സ് എന്ന് പറയുന്നത് മായയുടെ ഒരു ഭാഗം തന്നെയാണ്. ആ മായയിൽ ആ മനസ്സിനെ മറികടന്നിട്ടേ നമുക്ക്, മനസ്സൊരു പാപമാണ്, അതിനെന്താണ് നമ്മൾ ശീലിപ്പിക്കുന്നത് അതാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതിനെ നല്ല ചിന്തകളും നല്ല തരത്തിലുള്ള ഇതും നമ്മൾ വഴിയും കാണിച്ചു കൊടുക്കണമെങ്കിൽ അത് അതിൻ്റെ പുറകെ പോകും. നമ്മൾ വാസനകളുടെയും ദുശീലങ്ങളുടെയും പുറമെ ആണെങ്കിൽ അത് ആ വഴി അങ്ങ് പോകും. അപ്പോ ഈ ഇരിക്കുന്ന പാരാഴി മദനം കടയുന്ന സമയത്ത് കുറെ കഴിയുമ്പോൾ നമുക്ക് മനസ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രാണശക്തി താഴ്ന്ന് താഴ്ന്ന് പോകും. അതാണ് മന്ദരപർവ്വതം താഴ്ന്നിരിക്കുന്നത്. ആ സമയത്ത് തന്നെയാണ് ഭഗവാൻ കൂർമാവതാരം എടുത്തിട്ട് ആ മന്ദരപർവ്വതത്തെ താങ്ങി നിർത്തുന്നത്. അതായത് ആ മന്ദരപർവ്വത ആ സമയത്ത് ഈശ്വരനെ ആശ്രയിക്കാതെ വേറെ വഴിയില്ല. നിങ്ങളെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ നിമിഷവും നിങ്ങൾ സംഘർഷങ്ങളിൽ ഏർപ്പെട്ട് നിങ്ങൾ മനസ്സ് മടുക്കുന്ന അവസ്ഥയിൽ ഭഗവാന്റെ വിശ്വാസവും ഭക്തിയും നിങ്ങൾ കൈവിടാതെ നിൽക്കുന്നെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പാലാഴി മതത്തിന്റെ നിലയുറപ്പിക്കാൻ കഴിയുള്ളൂ. നോക്കണം ഭഗവാൻ എന്ത് വേണ്ടിയിട്ടാണ് കൂർമാവതാരം എടുക്കുന്നത്. ആ ഭഗവാൻ അതിനൊക്കെ ഉണ്ട്. എന്താ കാര്യം, ദേവന്മാരും അസുരന്മാരും കഷ്ടപ്പെട്ട് കടയണം. ഇതെല്ലാം ജീവിതത്തിൽ കടന്നു പോകേണ്ട അവസ്ഥകൾ തന്നെയാണ്. ഇത് പിന്നീട് നമ്മൾ നോക്കണം. നമ്മളെ വാസനകളുടെ ഘട്ടത്തില് ഒരു ഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് മനസ്സിലാവും. അതായത് നമ്മളെ വ്യക്തിത്വം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയുന്ന ഒരവസ്ഥയുണ്ട്. ആദ്യം പാലാഴി മതത്തിന് ആദ്യം എന്താ വന്നത്? കാളകൂട വിഷമാണ് പൊന്തിയത്. നമ്മളിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്നിരിക്കുന്ന സകല വാസനകളും പുറത്ത് ആ സമയത്ത് ഉയർത്തെഴുന്നേൽക്കപ്പെടും. അതിൽ നിന്ന് രക്ഷ നേടാൻ ആണ് അത്, അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് മഹാദേവൻ മഹേശ്വരനായിരിക്കുന്ന ആ ശ്രീനീലകണ്ഠനെ തന്നെ ശരണം പ്രാപിക്കണം. ആ ശ്രീനീലകണ്ഠൻ ആരാണ്? ആത്മചൈതന്യമായിരിക്കുന്ന പരമാത്മ സ്വരൂപമായിരിക്കുന്ന ജീവബോധവും ആത്മബോധവുമായി കുടിയേണ്ടിയിരിക്കുന്ന ഭഗവാനാണത്.
ജീവസ്വരൂപത്തിലും ആത്മസ്വരൂപത്തിലും എല്ലാം ആ ഭഗവാൻ തന്നെയാണ് കൂടിയിരിക്കുന്നത്. അവിടെ ഭഗവാൻ നമുക്ക് വലിയൊരു പാഠമാണ് ജീവിതത്തിൽ കാണിച്ചു തരുന്നത്. അതായത് നമ്മൾ ജീവിതത്തിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ അതായത് നമ്മളെ വാസനകൾ കണ്ടു തുടങ്ങുന്ന ഒരവസ്ഥയുണ്ട്. ആ വാസനകൾ കണ്ടു നിൽക്കുന്ന സമയത്ത് നമുക്ക് തന്നെ ഇത് തുടങ്ങണ്ടായിരുന്നു എന്നുള്ളൊരു ചിന്താഗതി തോന്നിപ്പോവും. കാരണം വെച്ചാൽ നമ്മൾ നമ്മുടെ ഉള്ളിലുള്ള എല്ലാ ദുർവാസനകളെയും കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും നമ്മൾ. അതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് ആ ജീവസ്വരൂപമായിരിക്കുന്ന ഭഗവാനിലേക്ക് ആശ്രയം കണ്ടെത്തുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗമില്ല. ആശ്രയം എന്ന് പറയുമ്പോൾ ആലോചിക്കണം, ആശ്രയിക്കേണ്ട വസ്തു ഈശ്വരനാണ്. ആശ്രയിക്കേണ്ട വസ്തു ഈശ്വരനാണ്. കാരണം വിചാരിച്ചാൽ നമ്മൾ ഒരു ഇരിപ്പിടം ഇരിക്കാൻ ഒരു ആശ്രയമായിട്ട് ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഇരിപ്പിടത്തിന് നമ്മളെ താങ്ങേണ്ട ബലമില്ലെങ്കിൽ തയ്യും, നമ്മളും താഴെ പോവും, ഇരിപ്പിടവും താഴെ പോവും. അതുപോലെ തന്നെ ആശ്രയിക്കേണ്ട വസ്തു ലോകത്തിലല്ല, നേരെ മറിച്ചിട്ട് നമ്മളെ ഉള്ളിലുള്ള ഈശ്വര സ്വരൂപത്തെ തന്നെയാണ്. അതായത് സാധനയിൽ നമുക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾക്കുള്ള പരിഹാരവും സാധന തന്നെയാണെന്നാണ് ഇവിടെ ഭഗവാൻ കാട്ടുന്നത്. പിന്നെ സാക്ഷാ മഹാദേവൻ മറ്റൊരു തത്വം കൂടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജീവിതത്തിൽ നമ്മളെല്ലാ കാര്യവും വിഷസംബന്ധമായിരിക്കുന്ന അതായത് വിഷതുല്യമായിരിക്കുന്ന നമ്മളെ ചില കാര്യങ്ങൾ നമ്മൾ പുറത്തേക്കും പറയാൻ പാടില്ല. പുറത്തേക്ക് പറഞ്ഞാൽ അത് ദ്രോഹമായി മാറും. അതായത് നിങ്ങളുടെ ഏതെങ്കിലും രഹസ്യം നിങ്ങളെ ഭാര്യനോടോ മക്കളോടോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സുഹൃത്തുക്കളോടോ ആശയം കണ്ടെത്തി പറയാൻ പോവുകയാണെങ്കിൽ എന്ത് പണിയെടുക്കാം, നിങ്ങൾക്ക് തന്നെ അത് ജീവിതത്തിൽ തിരിച്ചടിയായി വരും. അപ്പോൾ ആ തിരിച്ചടി നേരിടുന്നതിന് പകരം ആ കണ്ടത്തോളം നിർത്തുക. അത് ഉള്ളിലെടുത്തു കഴിഞ്ഞാൽ നമുക്കും ആപത്താണ്, ഉള്ളിലെടുത്തു കഴിഞ്ഞാൽ നമ്മളും ബുദ്ധിമുട്ടും. ആ അതാ പറയുന്ന പണ്ട് ചാണക്യം പറഞ്ഞിട്ടുണ്ട്, ചിതക്ക് ചിന്തയ്ക്കും ഈ രണ്ടിനും കൂടിയിട്ട് ഒരു വ്യത്യാസമേ ഉള്ളൂ. ചിത നമ്മളെ ജീവനില്ലാത്ത ശരീരത്തെ ദഹിപ്പിക്കുമ്പോൾ ചിന്ത നമ്മളെ ജീവനോട് ദഹിപ്പിക്കും. അപ്പോൾ അങ്ങനെ ദഹിപ്പിക്കാതെ അത് കണ്ടെത്തോളം നിർത്തണം. അതൊക്കെ പോട്ടെ, നമ്മൾ എന്തിനാ അതാ പറയുന്ന നമ്മൾ ഒരു ദുഃഖം നമ്മളോടൊരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ നമ്മളോട് പറയുന്ന സമയത്ത് നമുക്ക് അത് പറയാൻ പറ്റുന്നതാണോ എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. പരമാവധി പറയാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ ആശ്രയം നിങ്ങൾക്ക് പുറത്തുനിന്ന് ഒരിക്കലും കിട്ടത്തില്ല, അത് ഈശ്വരനിൽ മാത്രമേ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ആ ഈശ്വരനെയാണ് ആശ്രയം പ്രാപിക്കേണ്ടത്. അല്ലാണ്ട് മനുഷ്യന്മാരൊരാളെ ആശ്രയം പ്രാപിച്ചു കഴിഞ്ഞാലും ഇന്നല്ലെങ്കിൽ നാളെ അവർ നിങ്ങളെ അതേ പാത്രത്തിൽ നിങ്ങളെ ആക്കും, അതേ വിഷയം വെച്ച് നിങ്ങളെ ദ്രോഹിക്കുക. അതാ പറയുന്നത് നമ്മളെപ്പോഴും ആശ്രയം കണ്ടെത്തേണ്ടത് ഈശ്വരനിലാണ്. അപ്പോൾ കുടുംബത്തിൽ ചില ഗൃഹസ്ഥനായിരിക്കുന്ന ഭഗവാൻ മഹാദേവനാണ്, അതായത് ഗണപതിയും ശാസ്താവായാലും സാക്ഷാത് സുബ്രഹ്മണ്യ സ്വാമി ആയാലും എല്ലാവരോടും കൂടി മക്കളോടും കൂടിയിരിക്കുന്ന ഒരു കുടുംബത്തോടും കൂടിയുള്ള ഒരു ഫോട്ടോ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ അത് മഹാദേവൻ്റെ പക്കലേ കാണാൻ പറ്റുള്ളൂ. ആ സാക്ഷാ മഹാദേവൻ്റെ ഉള്ളിൽ ആരാണ് കൂടിയിരിക്കുന്നത്? രാമനാണ് കൂടിയിരിക്കുന്നത്. രാമ എന്നുള്ള മന്ത്രാക്ഷരമല്ല അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. രാമ എന്ന് പറഞ്ഞിരിക്കുന്ന യോഗ അനുഭൂതി തലത്തെയാണ് ശിവൻ ഉപാസിക്കുന്നത്. ആ യോഗ അനുഭൂതി തലത്തിൽ നിന്നുകൊണ്ട്
ഇതാക്കുന്ന സമയത്ത് കുടുംബത്തിലോ നമ്മൾ ഉള്ളിൽ വരുന്ന കാര്യങ്ങൾ കുടുംബത്തോട് പറയാനും കുടുംബത്തെ കാര്യങ്ങൾ നമ്മൾ ഏറ്റെടുക്കാനും നിന്ന് കഴിഞ്ഞാൽ ഈ കാളകൂടൻ വേഷം കുടിച്ച മാതിരിയായിരിക്കും. അപ്പോൾ കണ്ടത്തോളം നിർത്തണം. കണ്ട എന്താണ്, നമ്മുടെ ഏറ്റവും കൂടുതലായിട്ട് വൈകരി ശബ്ദത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നത് കണ്ടത്തിലൂടെയാണ്. ആ കണ്ഠം തെന്നിന്ന് വരുന്നത് താലു, ദന്തം, ഓഷ്ടം, അനനാസിക എന്നുള്ള പല തരത്തിലുള്ള തലങ്ങളിലൂടെ കടന്നിട്ടാണ് ഒരു വാക്കായിട്ടോ ഒരു അക്ഷരമായിട്ടോ നമ്മളിലേക്ക് നിന്ന് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ആ കണ്ഠമില്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുമോ? പക്ഷെ ആ കണ്ഠത്തെ സംസാരിപ്പിക്കാനും സംസാരിപ്പിക്കാതിരിക്കാനുമുള്ള ശക്തി നമ്മുടെ ആത്മചൈതന്യത്തിനുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നാവുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്തൊരു ഘട്ടം വരും. ഇനി അഥവാ നമുക്ക് കണ്ണുണ്ടെങ്കിലും കാണാത്ത അവസ്ഥ, നാവുണ്ടെങ്കിലും നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത അവസ്ഥ, ഇതെല്ലാം വരുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ആത്മചൈതന്യത്തിൻ്റെ ശക്തിവിശേഷം കൊണ്ടാണ് നമുക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാം സാധ്യമാകുന്നത്. അവിടെ ഭഗവാൻ ആഹരിക്കുകയാണ്. ആഹരിക്കുന്നതൊന്നും ഉള്ളിലേക്ക് കടത്തിവിടരുതെന്നും, ഏത് ഈ യോഗ പാലാഴി മഥനം ഉള്ളിൽ നടക്കുന്ന സമയത്ത് ഉള്ളിലേക്ക് അതിൻ്റെ ശക്തിയെ കടത്തിവിടരുതെന്നും അതേപോലെ തന്നെ പുറത്തേക്കും അത് പറയരുതെന്നും എന്നുള്ള ഒരവസ്ഥയാണ് ഭഗവാൻ മഹാദേവൻ ആ കാളകൂട വിഷം സേവിക്കുന്നതിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. പിന്നെ മറ്റൊരു കാര്യം വെച്ചാൽ അദ്ദേഹം മഹാഗുരുവാണ്. ആര്? മഹാദേവൻ ജഗദ്ഗുരുവാണ്. അദ്ദേഹം ജഗത്തിന് എന്ന ഗുരുവാണ്. അതാണ് സദാശിവ സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അതായത് ആ ഗുരുപരമ്പരയിലെ ആദ്യ കണ്യായിരിക്കുന്ന സദാശിവമായിരിക്കുന്ന ആ പരബ്രഹ്മമൂർത്തിയായിരിക്കുന്ന മഹാദേവനെ നമിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഒരു ഗുരു എന്ന നിലയിൽ ശിഷ്യൻ എന്നുള്ള ദുർഗുണവാസനകളെ സ്വീകരിച്ചിട്ട് അത് തന്നിലേക്ക് കടത്തിവിടാതെ അത് അവിടെ കണ്ടത്തോളം നിർത്താനുള്ള ഒരു ശേഷി ഉള്ളവനാണ് ഈ ഒരു യഥാർത്ഥ ഗുരു. ആ ഗുരുതത്വം, ആ ഗുരുത്വത്തെ, ആ പരമാത്മതത്വം നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട്, അതായത് മഹാദേവൻ്റെ ജീവിതം കൊണ്ട് തന്നെ മഹാദേവൻ കാട്ടിത്തന്നിരിക്കുകയാണ്. പാലാഴിമതന കഥ നമുക്ക് കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം വെച്ചാൽ ഒരു സാധകനെ എങ്ങനെയായിരിക്കണം, ഒരു കുടുംബത്തിൽ ഒരു ജീവിതം നയിക്കുന്നവനെങ്ങനെയായിരിക്കണം എന്നൊക്കെ ഇതിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഒരു ഗൃഹസ്ഥൻ്റെ ധർമ്മത്തിൽ വരുന്ന ഒരു പ്രധാന കാര്യം ആ ആതിഥേയ മര്യാദ. ആ ആതിഥേയ മര്യാദ ഇന്ദ്രൻ കാണിക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ പാലാഴിമതന കഥ ഇവിടെ നടക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നോക്കണം, ഭഗവാനെ ശരണം. അപ്പോൾ ഭഗവാൻ എന്ത് എടുത്തു? ആ കാളകൂട വിഷം തന്നിലേക്ക് സേവിച്ചു, പ്രപഞ്ചത്തെ രക്ഷിച്ചു. പക്ഷേ കാളകൂട വിഷത്തിൻ്റെയും ഈ മദനത്തിൻ്റെയും ഇതുകൊണ്ട് ദേവസ്വഭാവവും നമ്മളെ നല്ല ഗുണവും അസുരഗുണവും ക്ഷയിച്ചിട്ട് നമ്മൾ ന്യൂട്രലാവുന്നൊരവസ്ഥയുണ്ട്. അപ്പോഴാണ് നമുക്ക് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അജിതാവതാരം കൂടി കൊള്ളുന്നത്. അജിതാവതാരം ഭഗവാൻ എടുക്കുന്നത് ആ സമയത്താണ്. ഭഗവാൻ ഒരു കൈ അസുരനും ഒരു കൈ ദേവനും ദേവന്റെ ഭാഗത്തും ചേർന്ന് നിന്നിട്ടാണ് കടയുന്നത്. ആര് കടയുന്നത്? ഭഗവാൻ കടയുന്നത്. ആ ഭഗവാൻ എന്താന്ന് അതിനെക്കൊണ്ട് കാര്യം? അമൃത് കിട്ടുന്നുണ്ടോ ഭഗവാനെ? അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ലാഭം ഭഗവാന് കിട്ടിയിട്ടുണ്ടോ? ഇല്ല. അപ്പോ ഒരു ലാഭേച്ഛയും കൂടാതെ കർമ്മഫലത്തെ ആഗ്രഹിക്കാതെ എങ്ങനെ കർമ്മം ചെയ്യണമെന്ന് അജിതാവതാരം നമ്മളെ പഠിപ്പിക്കുന്നു. നോക്കണം, ഒരേ സമയം കൂർമാവതാരമായിട്ട് ഭഗവാൻ
മന്ദരത്തെ താങ്ങി നിർത്തുകയും ഇവിടെ പാരാഴി മതനത്ത് ദേവനും അസുരനും കൂടെ നിന്നിട്ട് ചെയ്യുകയും ചെയ്യുകയാണ് ഭഗവാൻ. നോക്കൂ, അവിടെ അതാ പറയുന്നത്, നമ്മൾ എന്നിട്ടും പറയുന്നത് എന്താ, ദേവാസുരന്മാർ നടത്തിയ പാലാഴി മതനം. സത്യത്തിൽ ആരാ ഭഗവാൻ? അസുരന്റെ ഉള്ളിലും നിൽക്കുന്നുണ്ട്, ദേവന്റെ ഉള്ളിലും കുടികൊള്ളുന്നുണ്ട്. ആ പരമാത്മ ചൈതന്യത്തിന് ദേവാസുരന്മാരായിരിക്കുന്ന യാതൊരു ഭാവഭേദവും ഇല്ലാതെ ആ ഭഗവാൻ നിഷ്കാമകർമ്മം അവിടെ അനുഷ്ഠിക്കുകയാണ്. നോക്കണം, നിഷ്കാമകർമ്മത്തിന്റെ പരമ്പരകളായിരിക്കുന്ന ശ്രീ മഹാനാരായണമൂർത്തിയുടെ അജിതാവതാരം നമുക്ക് മനസ്സിലോർത്തു കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിലും നിഷ്കാമകർമ്മം ചെയ്യാനുള്ള ആ ഒരു മനസ്സും പ്രാപ്തിയും ശക്തിയും ഭഗവാൻ തന്നെ തരണേ ഭഗവാനെ എന്ന് നമുക്ക് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാം. നോക്കണം, കാരണം വെച്ചാൽ നല്ലവനാവട്ടെ ദുഷ്ട ഗുണമുള്ളവനാവട്ടെ എന്താവട്ടെ, പക്ഷേ അവൻ്റെ ഉള്ളിലും കുടിയിരിക്കുന്നത് ഈശ്വരനാണ്. ഈശ്വരനാണ്, അത് മറക്കരുത്. നമ്മൾ എത്ര മോശപ്പെട്ടവനാവട്ടെ, എത്ര നെഗറ്റീവ് ഉള്ളവനാവട്ടെ, ഭഗവാൻ പാലാഴി മതന സമയത്ത് ദേവന്മാരെ മാത്രം സഹായിച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? മതന നടക്കുമോ? അതാ പറയുന്നത്, ദുഷ്ടന്റെ ഉള്ളിലും നല്ലതുണ്ട് ചില സമയത്ത്. രണ്ട് ദേവന്മാർക്ക് അമൃതനും അസുരന്മാരും അമൃതനു വേണ്ടിയിട്ടാണ് കടയാൻ നിന്നത്, പക്ഷെ ഭഗവാൻ എന്തിനാ കടയാൻ നിന്നത്? അതാ പറ, ഇനി അതിനെ സാധനേന്റെ ഒരു ഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മറ്റൊന്നും കൂടെ മനസ്സിലാവും. നമ്മള് ഉള്ളിലുള്ള പാലാഴി മതനം ഇനി മുന്നോട്ടേക്ക് പോകാൻ വഴിയില്ല എന്നുള്ള ഒരവസ്ഥയിൽ ഭഗവാന്റെ ഒരു അനുഗ്രഹശക്തി നമ്മളിലോട്ട് കടന്ന് മതനം നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ അതായത് തളർന്നു നിൽക്കുന്ന ദേവാസുരന്മാർ ശക്തികളായിരിക്കുന്ന മനസ്സിൻ്റെ രണ്ട് സ്വഭാവങ്ങളും അവിടെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ആ പരമാത്മതത്വത്തെ നമ്മൾ അല്പം ഒന്ന് കണ്ടു തുടങ്ങും. ആ സമയത്ത് ഭഗവാന്റെ അനുഗ്രഹശക്തി കാരണം നമ്മൾ അറിയാതെ തന്നെ നമ്മളെ ഉള്ളിലെ ഈ പാലാഴിമ തന്നെ നടക്കും. നോക്കണം, എത്ര വിശിഷ്ടമായിരിക്കുന്ന ഒരു തത്വത്തെയാണ് ഭഗവാനോട് നമുക്ക് കാണിച്ചു തരുന്നത്. ഈ പാലാഴിമതനം അവസാനം ആദ്യം കാളകൂട വിഷം പറഞ്ഞു നമ്മൾ, പിന്നെ അത് നമുക്ക് കഴിഞ്ഞ് നമ്മളെ വാസനകൾക്കനുസരിച്ച് ഓരോന്ന് പൊന്താൻ തുടങ്ങും. ഉച്ചൈസവസ് എന്ന് പറയുന്ന കുതിര പൊന്തി, കൗസ്തവം എന്ന് പറയുന്നത് ഇത് പൊന്തി, അങ്ങനെ ഐശ്വര്യങ്ങൾ ഇങ്ങനെ ഒന്നൊന്നായിട്ട് നമ്മൾക്ക് കടന്നു വരുന്നതാണ്. കാരണം വെച്ചാൽ നമ്മൾ ഒരു കാലത്ത് ആഗ്രഹിച്ച എന്തായിരുന്നോ അത് നമ്മളിലേക്ക് കടന്നു വരും. ആ സമയത്ത് ഏറ്റവും അപകടം പിടിച്ച സമയമാണ്. കാരണം വെച്ചാൽ ഇപ്പം പാലാഴി മതം ചെയ്യുന്ന സമയത്ത് നമ്മൾ നെഗറ്റീവ് മാത്രമേ നമ്മൾ കണ്ടിരുന്നുള്ളൂ, പക്ഷേ പാലാഴി മതത്തിൻ്റെ ആ കാളകൂട വിഷം ഭഗവാൻ സേവിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അവിടെ അടുത്തത് വരുന്നത് നമ്മളെ മനസ്സിനെ മോഹിപ്പിക്കാൻ നമ്മളെ ആഗ്രഹം ഉള്ളിൽ കൊണ്ട് നടന്നിരിക്കുന്ന എല്ലാ വസ്തുക്കളും നമ്മളെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ സമയത്ത് അതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമൃത കിട്ടത്തില്ല, അതും കൊണ്ട് നിങ്ങൾ പോയി കഴിയാം. ദേവന്മാർക്ക് അല്ലെങ്കിൽ അത് കിട്ടിക്കഴിഞ്ഞാലും നമ്മളെ പരമമായ ലക്ഷ്യം അമൃതാണെന്നുള്ള ആ ബോധം നമുക്ക് നഷ്ടപ്പെടാതിരിക്കണം. പക്ഷേ ദേവന്മാരായതുകൊണ്ട് അവർ കൽപ്പവൃക്ഷങ്ങളും മറ്റും കാമധേനും എല്ലാം കിട്ടിയിട്ടും മതനം നിർത്തിയിട്ടില്ല. മതനം നിർത്തിയിട്ടില്ല മാത്രമല്ല, ഇവരല്ല ശരിയായ മതനം നടത്തുന്നത്, ഭഗവാനാ. അതിൽ അവർക്ക് യാതൊരു പങ്കൊന്നും പറയാൻ കഴിയില്ല. അപ്പോ ആ ഭഗവാൻ കടഞ്ഞേന്ന ഭഗവാന്റെ കൃപയോട് കൂടിയിട്ട് ഐശ്വര്യങ്ങൾ കടന്നുവരും. ആ സമയത്ത് ഭഗവാനെ മറന്നിട്ട് നിങ്ങൾ ഈ ഐശ്വര്യത്തിൻ്റെ പിറകെ നടക്കാൻ പാടില്ല, പോവാൻ പാടില്ല. പോയാ കഷ്ടായിരിക്കും അവസ്ഥ. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഇതായിട്ട് അമൃതനെ തൊട്ടു മുന്നേ വരുന്നത് ലക്ഷ്മി ദേവിയാണ്. എന്താണ് ലക്ഷ്മി?
ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളെ സാധന അവിടെ അവസാനിച്ചു. നമുക്ക് മുന്നോട്ടേക്ക് സാധന ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. പാലാഴി മതം മുന്നോട്ടേക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ആണ് അമ്മ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന സമയത്തും അഷ്ടര ലക്ഷ്മിയായിട്ട് അമ്മ അവതരിക്കുന്നത്. എങ്ങനെയാ ആ ലക്ഷ്മി തത്വം, ആ പരമാത്മാവിൻ്റെ അടുത്തേക്കുള്ള ലക്ഷ്യത്തെ ലക്ഷ്യത്തിലെത്താൻ നമ്മളെ സഹായിക്കുന്നത് എന്താണോ അതാണ് ലക്ഷ്മി. അല്ലാണ്ട് ധനം തരുന്നവളോ ഐശ്വര്യം തരുന്നവളോ എന്ന് മാത്രം നമുക്ക് അതിനർത്ഥം കണ്ടുകൂടാ. ധനം വിദ്യ ധനമാണ്, ആയുസ് ധനമാണ്, ആരോഗ്യം ധനമാണ്, ഇതെല്ലാം ധനം തന്നെയാണ്. പിന്നെ എവിടെയാ നമുക്ക് ധനമില്ല? ലക്ഷ്മിയെ ധനത്തിന് വേണ്ടിയിരുന്ന കാരണം നിങ്ങളെ പണം എന്നുള്ള മാത്രം ഉദ്ദേശിക്കുന്നത്. ലക്ഷ്യസ്ഥാനത്തേക്ക് താൻ നമ്മളെ സഹായിക്കുന്നത് ഏതാണോ അതാണ് ലക്ഷ്മി. ലക്ഷ്മിയും അലക്ഷ്മിയും അമ്മയാണ്. ശ്രേയസിനെയും തരും, പ്രേയസിനെയും തരും അമ്മ. അതിൽ തിരഞ്ഞെടുക്കേണ്ടത് നമ്മളാണ്. പ്രേയസ് വേണോ ശ്രേയസ് വേണോ? ശ്രേയസ് എന്ന് പറയുന്നത് ആധ്യാത്മികതരമായിട്ടുള്ള യോഗ സ്വരൂപത്തിന് ആ അമൃത തത്വത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗമാണ് ശ്രേയസ്. പ്രേയസ് എന്ന് പറഞ്ഞാൽ ഭൗതികപരമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന നേട്ടങ്ങളെയാണ് പ്രേയസ് എന്ന് പറയുന്നത്. ഇതിലേതാ വേണ്ടത് നമ്മൾ തീരുമാനിക്കും. മറ്റേത് വന്ന് നിങ്ങൾ ശ്രേയസിൻ്റെ മാർഗം പോയിക്കഴിഞ്ഞാൽ പ്രേയസ് നിങ്ങൾക്ക് കിട്ടൂല എന്ന് പറയുന്നില്ല. പക്ഷെ പ്രേയസിൻ്റെ പുറകെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ശ്രേയസ് കിട്ടാൻ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം നമ്മൾ ഭൗതികമായ വസ്തുവിൻ്റെ പുറകെ പോലല്ല, മറിച്ച് ശ്രേയസ്കരമായിരിക്കുന്ന ആത്മീയ തരമായിട്ടുള്ള ഇതിലേക്ക് നിങ്ങൾക്ക് പോകുമ്പോൾ ഭൗതികം നിങ്ങൾക്ക് അന്നേരം ഭഗവാൻ പറഞ്ഞ വാക്ക് ഭഗവാൻ പാലിക്കും, യോഗക്ഷേമം വഹാമ്യഹം. യോഗക്ഷേമത്തെ വഹിച്ചുകൊണ്ടുവരും ഭഗവാൻ. ആഗ്രഹമുള്ളവന് ഇത് എന്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ അവൻ്റെ ആഗ്രഹം ഒരിക്കലും തീരത്തില്ല. നേരെ മറിച്ച് ആഗ്രഹമില്ലാതെ ഒരുത്തനാണ് ഇത് കിട്ടുന്നതെങ്കിൽ അതിന് മൂല്യവുമില്ല. പക്ഷേ അത് ലോകത്തിന് ഉപകാരമായി ഭവിക്കും. ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന എന്താണോ ലക്ഷ്മി, ആ ലക്ഷ്മിയെയും കൂടെ നമ്മൾ നാരായണനെ സമർപ്പിക്കുമ്പോഴാണ് ആ ശ്രേയസ്സും പ്രേയസ്സുമായിരിക്കുന്ന ആ അനുഭവശക്തിയും അനുഗ്രഹശക്തിയും അമ്മ തരുമ്പോൾ ആ അമ്മയുടെ തൃപ്പാദങ്ങളിൽ ചെന്ന് നമസ്കരിച്ചുകൊണ്ട് അമ്മേ ആ പരമാത്മ ചൈതന്യത്തിലേക്കുള്ള ആ അമൃതസ്വരൂപനായിരിക്കുന്ന നാരായണനിൽ തന്നെ അമ്മ കുടികൊള്ളണേ, എന്താണ് ഇത് നമ്മൾ? കാരണം വിചാരിച്ചു കഴിഞ്ഞാൽ പരമാത്മാ ചൈതന്യം എന്ന് പറയുന്ന നിർഗുണമായിരിക്കുന്ന വസ്തുവാണ്. അതിൽ ആത്മചൈതന്യമായിട്ട് എല്ലാവരിലും കുടികൊള്ളുന്നുണ്ട്. അത് ദേവന്മാരിലും അസുരന്മാരിലും എല്ലാം കുടികൊള്ളുന്നുണ്ട്. പക്ഷേ ലക്ഷ്മി കുടികൊള്ളുന്ന നാരായണൻ മാത്രമാണ്. ദേവന്മാർക്കും കിട്ടിയില്ല, അസുരന്മാർക്കും കിട്ടിയില്ല, ഋഷി ഗന്ധർവ സിദ്ധ ഗന്ധർവാദികൾക്ക് ഒന്നും തന്നെ കിട്ടിയിട്ടില്ല. ആ ലക്ഷ്മി ചെന്ന് എത്തിയത് സാക്ഷാ നാരായണൻ്റെ അടുക്കാണ്. ഞാൻ പറയുന്ന ആ ലക്ഷ്യം, ആ അമ്മയിലൂടെ നമുക്ക് ആ പരമാത്മ ചൈതന്യമായിരിക്കുന്ന ആ സ്വരൂപത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ. അമ്മയെ ശരണം. ആ പരമാത്മാ ചൈതന്യത്തിലേക്ക് ഓരോ ജീവനും അതിലേക്കുള്ള യാത്രയാണ്. അതിൽ എല്ലാ ജീവജാലങ്ങൾക്കും ലക്ഷ്യസ്ഥാനം തെറ്റാതെ അമ്മ തന്നെ ആ നാരായണ പദത്തിലേക്ക് എത്തിച്ച് തരണേ അമ്മേ എന്ന് മനസ്സാ സ്മരിച്ചുകൊണ്ട് തന്നെ ഈ കഥ മുന്നോട്ടേക്ക് കൊണ്ടുപോകാം.
അതായത് ലക്ഷ്മി ആവിർഭാവം കഴിഞ്ഞതിന് ശേഷമാണ് അശ്വിനി, അതായത് ധന്വന്തരി, സാക്ഷാ ധന്വന്തരി മൂർത്തിയെ തന്നെ ആയുസ്സും ആരോഗ്യവും എല്ലാം ഇരിക്കെ നമുക്ക് അമൃതായിരിക്കുന്ന ആ വസ്തുവിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. അതും ആരാ? ഭഗവാൻ. നോക്കണേ, പാലാഴി കടഞ്ഞത് ഭഗവാൻ, പാലാഴിയിലുള്ള മന്ദരപർവ്വതത്തെ ഇതാക്കിയത് ഭഗവാൻ, വൈ അവസാനം കിട്ടിയ ഇത് കിട്ടിയ വാണെ എന്ത് പണിയെടുത്തു? അസുരന്മാര് ഭഗവാന്റെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തു. അമൃത വസ്തു കിട്ടിയിട്ടും കാര്യമില്ല, വാസനകൾ അടങ്ങണം. അമൃത വസ്തു നമ്മളുടെ ഉള്ളിൽ തെളിയും, പക്ഷേ ആ വാസനകള് നമ്മളെ ഇതാക്കുന്ന സമയത്ത് അവിടെ ഭഗവാൻ മോഹിനി രൂപം പോണ്ട് അസുരന്മാരെ നോക്കണം. അവിടെയും ഭഗവാൻ ഇതൊക്കെയും ഭഗവാനെ ചെയ്യും. അതാണ് ഭഗവാനെ ലോകാധ്യക്ഷ എന്നുള്ള നാമത്തോടും കൂടെ വിളിക്കുന്നത്. അല്ലാത്തിന് അധ്യക്ഷനായിരിക്കുന്നുള്ള ഭഗവാൻ എന്താണ് ആ ഭഗവാൻ? ഒന്നുമില്ല. ആ അമൃത അമൃത കടഞ്ഞത്, ആ മന്ദരത്തിനെ താങ്ങിയെടുത്തത്, അമൃത കടഞ്ഞെടുത്തത്, അമൃതമായിട്ട് പൊന്തി വന്നതും അതേ നാരായണൻ തന്നെ. പക്ഷേ അവിടെ ദേവന്മാർക്ക് കിട്ടുന്നതിന് തന്നെ അസുരന്മാർ തട്ടിയെടുത്തുകൊണ്ട് പോയി ഭഗവാൻ മോഹിനി അവതാരത്തെ എടുത്തു. മോഹിനി അവതാരം എന്ന് പറയുമ്പോൾ നോക്കണം, അമൃതന്റെ പുറമെ മോഹിച്ച് വെച്ചിട്ട് പോകുന്ന സമയത്ത് അമൃത ഏതാന്ന് വിഷമേതാന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഘട്ടമുണ്ട്. കാരണം വെച്ചാൽ ലോകത്ത് ഭഗവാൻ അവതരിച്ചു കഴിഞ്ഞാൽ എല്ലാം ആ അമൃത വസ്തുവാന്ന് തോന്നിക്കും. പിന്നെയും ആ മോഹിച്ച് നിൽക്കുന്ന സമയത്ത് ഭഗവാൻ തന്നെ അതിൽ നിന്ന് രക്ഷ നേടാൻ നമുക്ക് ഇതായത് ഉള്ളു. അതായത് ഗുരുസാക്ഷാത്കാര ആത്മസാക്ഷാത്കാരം എന്ന അവസ്ഥ കഴിഞ്ഞ് കൃപാസാക്ഷാത്കാരം എന്ന അവസ്ഥ കാരണം കൃപാസാക്ഷാത്കാരത്തിന് സാക്ഷാ ഭഗവാന്റെ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറയുന്ന അവസ്ഥ കാരണം ഈശ്വര സാക്ഷാത്കാരത്തിനാണ് നമുക്ക് പരിപൂർണമായിരിക്കുന്ന ബ്രഹ്മസാക്ഷാത്കാരം എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അവിടെ നമ്മളെ കയ്യിൽ അസുരന്മാരുടെ കയ്യിൽ അമൃതം കിട്ടി എന്നുള്ളത് സത്യം തന്നെ. പക്ഷേ അത് പകുതി ചത്തിട്ട് പകുതി ജീവനോടെ ആയിട്ടുള്ള ഒരവസ്ഥ രാഹുകേതുക്കളായിട്ട് നമ്മളെ ഉള്ളിലുണ്ട്. കാരണം ചോദിച്ചാൽ പൂർണ്ണമായിട്ടും നമ്മളെ വാസന നശിച്ചിട്ടില്ല. അമൃതായിരിക്കുന്ന ആ വസ്തുവിനെ നമ്മൾ കണ്ടെത്തി. നമ്മളെ ജീവാത്മ പരമാത്മ ചൈതന്യത്തെ നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. പക്ഷേ എന്ത് വേണം? ഒരു വിത്തുണ്ടെങ്കിൽ ആ നെല്ല് വിത്തുന്ന 1000 നെല്ലുകൾ ഉണ്ടാവും. അപ്പൊ എന്ത് വേണം? നെല്ല് മുളക്കാത്ത രീതിയിൽ ആ വിത്തിന് നാശം തരണം. വാസനയാകുന്ന ആ വിത്ത് നശിച്ചിട്ട് വിത്ത് ഇനി മുളക്കാത്ത തരത്തില് വരണം. അതിനു വേണ്ടിയിട്ട് എന്ത് വേണം? അവിടെയാണ് നമ്മള് ഏറ്റവും ആ പരമാത്മാവിന്റെ കാരുണ്യത്തെ നമ്മൾ അറിയുന്നത്. കാരണം വെച്ചാൽ അവിടെ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത്, ദേവന്മാരും ഒക്കെ വഴിമുട്ടി നിൽക്കുന്ന സമയത്ത് ആ ഭഗവാൻ, അതേ ഭഗവാൻ തന്നെയാണ് നമുക്ക് സുദർശനം അയച്ചിട്ട് നമ്മ ആ എന്നാലും പകുതിയുള്ള സാധനത്തെയും കൂടെ കഷ്ണിച്ചു കളയുന്നത്. സുദർശനം എന്ന് പറയുന്ന ജ്ഞാനത്തെ കൊണ്ട്, ജ്ഞാനം, ആത്മസാക്ഷാത്കാരം, കൃപാസാക്ഷാത്കാരം, ഈശ്വര സാക്ഷാത്കാരം, ബ്രഹ്മസാക്ഷാത്കാരം, അവിടുന്ന് ഈശ്വരത്തിലേക്ക് ലയിച്ച് ആ പരമാത്മ ചൈതന്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ നമ്മൾക്ക് നോക്കണം. പാലാഴിമതനത്തിലുള്ള ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഇതിൽ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സഹിച്ചത് ഭഗവാൻ, വിഷം പോലെ ഏറ്റെടുത്ത മഹാദേവനും പോലും ആ മൃത്യുഞ്ജയനായിരിക്കുന്ന ആ സ്വരൂപത്തെ നമ്മൾ കണ്ടു. ശ്രീവൻ നാരായണനായിരിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തെ നമ്മൾ കണ്ടു. അത് കുടികൊണ്ടിരിക്കുന്ന ഈശ്വര ചൈതന്യമായിരിക്കുന്ന
പരബ്രഹ്മ സ്വരൂപത്തെ നമ്മൾ അനുഭവിച്ചറിഞ്ഞു. പക്ഷേ പിന്നെയും കിടക്കുന്നുണ്ട് വാസനകൾ ചെറിയ തരത്തിൽ, രാഹുകേതുക്കൾ. അപ്പോൾ ഭഗവാൻ സുദർശനം തന്ന് ഇതാക്കുന്ന സമയത്ത് അത് ആ ഇതെന്തിനാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഈ ലോകത്ത് പിന്നെ ശരീരം നിലനിൽക്കില്ല. അപ്പോൾ ആ ശരീരം കൊണ്ട് പ്രകൃതിക്ക് എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ കുറച്ചൊക്കെ വാസനകൾ നമ്മളെ ഉള്ളിൽ വെക്കും, പൂർണ്ണമായിട്ട് അത് നശിപ്പിക്കില്ല. അത് കൂടെ നശിച്ചു കഴിഞ്ഞാൽ സാക്ഷാ ഈ പറയുന്ന ബ്രഹ്മസാക്ഷാത്കാരം മാത്രമാണ്. പക്ഷെ ആ ശരീരം എന്താഗ്രഹിച്ചിട്ടാണോ കർമ്മത്തിലേക്ക് കടന്നിരുന്നത്, ഈ ശരീരം സ്വീകരിച്ച് ഇവിടെ ജനിച്ചത്, ആ ലക്ഷ്യവും കൂടെ പൂർത്തീകരിച്ചിട്ടേ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോ അതിൻ്റെ ആ പരമമായ ചൈതന്യത്തിൻ്റെ എല്ലാ തരത്തിലുള്ള കാരുണ്യഭാവങ്ങളും അനുഭവിച്ചുകൊണ്ട് ആ പരമാത്മസ്വരൂപമായിരിക്കുന്ന മഹാദേവൻ നമ്മുടെ എല്ലാ വിഷാംശത്തെയും സ്വീകരിച്ച് കണ്ടത്തോളം നിർത്തിയിട്ട് ആ ശ്രീമന്നാരായണനിലേക്ക് ലയിച്ച് ആ ബ്രഹ്മസാക്ഷാത്കാരത്തിലേക്ക് എത്താൻ ഓരോ ജീവജാലങ്ങൾക്കും സാധിക്കട്ടെ എന്ന് മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. ഓരോ ജീവസ്വരൂപങ്ങളും കുടികൊണ്ടിരിക്കുന്ന ശിവൻ നാരായണനെയും ആ പരമാത്മ ചൈതന്യത്തെയും എന്ന് വെച്ചുകൊണ്ട് നമുക്കിവിടെ അവസാനം. ഹരേ നാരായണ 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 ഹരേ കൃഷ്ണ. ഭഗവാനെ അജിതാവതാരവും പാലാഴിമതനം കഥയും അതുപോലെ പാലാഴിമതനം നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു പോകുന്നു എന്നുള്ളതെല്ലാം നമ്മളിതിൽ കണ്ടു. ഓരോ ജീവസ്വരൂപികളുടെയും കുടികൊണ്ടിരിക്കുന്ന ആ പരമാത്മ ചൈതന്യത്തിൻ്റെ തൃപാദങ്ങൾ നമിച്ചുകൊണ്ട് ഭഗവാനീശ. അപ്പോൾ പുതിയൊരു വിഷയമായി പിന്നോട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം.